യന്ത്രം സ്വർണം വെള്ളി ചെമ്പ് മുതലായ ലോഹങ്ങളിൽ എഴുതാമെന്ന് കഴിഞ്ഞ വാരം പറഞ്ഞിരുന്നല്ലോ. ഓരോ കാര്യത്തിനും പ്രത്യേകം പ്രത്യേകം വസ്തുക്കളെ കൊണ്ട് വേണം എഴുതുവാനെന്നും വിധിയുണ്ട്. ചന്ദനം രോചനാരാത്രിർ ഗൃഹധൂമസ്ഥിതാഭവാം അങ്കാരുഷ്ടവിഷാണീതി ശാന്ത്യാതു യന്ത്രലേഖനി എന്ന പ്രമാണപ്രകാരം ശാന്തികർമ്മത്തിന് ചന്ദനം കൊണ്ടും വശീകരിക്കാൻ ഗോരേചനം കൊണ്ടും സ്തംഭനത്തിന് മഞ്ഞൾ കൊണ്ടും ഉച്ചാടനത്തിന് ശ്മശാനത്തിലെ കരിക്കട്ട കൊണ്ടും യന്ത്രം എഴുതണമെന്നാണ് വിധി. അതുപോലെ തന്നെ ശാന്തികർമ്മത്തിനും വശീകരണത്തിനും കൊടപ്പന ഓലയിലാണ് യന്ത്രം എഴുതേണ്ടത്. സ്തംഭനത്തിന് പുലിത്തൂലിലും മാരണത്തിന് മനുഷ്യ അസ്ഥിയിലും എഴുതുന്ന മാന്ത്രികരും നമുക്കിടയിലുണ്ട്. യന്ത്രപൂജ ഇന്ത്യയിൽ എങ്ങും തന്നെ നടപ്പുള്ള ഒന്നാണ്. അന്യോന്യം കൂടിപ്പിണഞ്ഞുള്ള ത്രികോണങ്ങളും ക്ഷേത്രഗണിത രൂപങ്ങളും നിഗൂഢശക്തിയുള്ളതാണ് എന്നുള്ളതായിരിക്കുന്ന വിശ്വാസം കേവലം ഹിന്ദുക്കളുടെ ഇടയിൽ മാത്രമാണ് ഉള്ളത് എന്ന് കരുതിക്കൂടാ. ഫ്രീമേസൺകാരുടെ അഗ്ല എന്ന ത്രികോണബന്ധം സോളമന്റെ മുദ്രയെയോ ഡേവിഡിന്റെ പരിചയെയോ സൂചിപ്പിക്കുന്നു. അതിന് മനുഷ്യന്മാരെ മുറിവുകളിൽ നിന്നും രക്ഷപ്പെടുത്തുവാനുള്ളതായിരിക്കുന്ന കഴിവുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു. മർക്മേസൺകാരുടെ ഭൂഷണമാണ് നടുവിൽ ജി എന്ന അക്ഷരമുള്ള പഞ്ചഭുജം. ബുദ്ധമതക്കാരുടെ ജാതക കഥകൾ പ്രകാരം തക്ഷശിലയിലെ ചില സർവകലാശാലകളിൽ രക്ഷായന്ത്രം, മൃതസഞ്ജീവനി യന്ത്രം, സർവേന്ദ്രിയ നിഗ്രഹയന്ത്രം എന്നിവയുടെ നിർമ്മാണ കലകളെക്കുറിച്ച് പഠിപ്പിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. മുസ്തഫ കെമൽ പാഷയ്ക്ക് മുഹമ്മദ് മതത്തിൽ വിശ്വാസമില്ലായിരുന്നു എന്നുള്ളതായിരിക്കുന്ന കഥ ലോകപ്രസിദ്ധമാണ്. എന്നാൽ ആ സാമ്രാജ്യ സ്ഥാപകന്റെ മേശപ്പുറത്ത് മുഴുവൻ ചില പ്രത്യേക ചക്രങ്ങൾ വരച്ച ഒരു പച്ച ചതുരശീല എല്ലായ്പ്പോഴും വിരിച്ചിട്ടുണ്ടാകുമെന്നും അദ്ദേഹത്തിന് ചക്രം അഥവാ യന്ത്രങ്ങൾക്കുമേൽ അത്ര കണ്ട് ഭക്തിയും വിശ്വാസവും ഉണ്ടായിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ ജീവിത കഥ എഴുതിയ എച്ച് സി ആംസ്ട്രോങ് പറയുന്നുണ്ട്. നിഗൂഢമായ അത്ഭുതകരമായ ഫലസിദ്ധിയുള്ളതായിരിക്കുന്ന യന്ത്രങ്ങൾ എഴുതേണ്ടതായിരിക്കുന്ന ക്രമങ്ങളെക്കുറിച്ചും അവ എഴുതിയതിന് ശേഷം അത് ധരിക്കേണ്ടതായിരിക്കുന്ന അല്ലെങ്കിൽ സ്ഥാപിക്കേണ്ടതായിരിക്കുന്ന രീതികളെക്കുറിച്ചുമെല്ലാം തന്നെ ഇനി വരും വാരങ്ങളിലൂടെ മനസ്സിലാക്കാം. കലശാഭിഷേകം.